നമസ്കാരം. അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ ഒപ്പം അനാമികയായിട്ട് വന്നിട്ട്, അനാമികയുടെ കൂടെ അനാമിക മാത്രമല്ല ഇപ്പൊ മൂന്നാമത്തെ കൃഷിയാണ് കൂടെ. അത് അടുത്ത പടത്തിൽ മനസ്സിലാവും. അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു. ഇതിപ്പോ എന്താണ് ചേട്ടാ, സുമതിയില് സുമതിയോടൊപ്പം സുമതിയുടെ ഒപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ? കഥ പറയാ, കഥ പറഞ്ഞിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കഥയൊക്കെ അറിയാം. 2018 കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേക്കണേ ഞാൻ. അയ്യേ, കഥ കേൾക്കണാരെ പറഞ്ഞു, വേറെ എന്താ ചെയ്യണ? അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്ന നല്ല മഴയത്ത് ഒരു വണ്ടിക്കകത്ത് ഇറങ്ങിയാണ്. അർജുന കാർ വാഷ് ഉണ്ടായിരുന്ന പറയുന്നത് അന്ന് ഈ കഥ കേട്ടപ്പോ എന്റെ അടുത്ത് അർജുൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അല്ല, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ ആ സമയമുണ്ടെന്ന് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട്. കാരണം അർജുൻ തുടങ്ങിയ സമയമാണ്, ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് ആളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ്. അപ്പോ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുമതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കൊളവാക്കിയ പോലെ ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും മറക്കുന്നു വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് പൊട്ടിച്ച്. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇനി കൈനീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. സംസാരിക്കണത് എനിക്കറിയില്ലേ, എല്ലാരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. IMA ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ IMA ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലൊരു കഥ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട്, അഭിലാഷ് പടം എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട്, നല്ലൊരു ക്രൂവും കാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അർജുൻ ബ്രോയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, റൊമാൻസ്. അതെ, അനൗൺസ് ഒക്കെ ചെയ്തതാണ്. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിനും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ചേട്ടാ സ്പെഷ്യൽ താങ്ക്സ് ടു യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ. ഇത്രയും ഇങ്ങനൊരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞു. ഭയങ്കര ഹ്യൂമംഗസ് ലോഞ്ചാണ്. അപ്പം അത്രയും വലിപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ 5 ദിവസം മുമ്പ് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ, എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത്. അപ്പം കൈവറച്ചാണ് എനിക്ക്. പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാനിന്ന് വിഷ്ണുവിനെ കൊണ്ടുവന്നത്. വളരെ രസകരമായ സംഭവമാണ്. ഞങ്ങൾ രാത്രി പോയി, ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി, നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടായിട്ട് വീട്ടിലും പോയി. രാവിലെ 5 മണിക്ക് തന്നെ വിളിക്കുകയാണ്, ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം ഇവൻ സേഫാണല്ലോ, വീട്ടിലാണോ വീണത്. ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു. പോയി തുറക്കുമ്പോൾ ആരും ഇല്ലാന്ന് പറഞ്ഞു. 4 തവണ കോളിംഗ് ബെൽ അടിച്ചു, വീണ്ടും വീണ്ടും തുറന്നു. പിന്നെ കോളിംഗ് ബെല്ലിൽ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ, സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തുവിടാം. കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സിനിമ ഇറങ്ങിയതിന് ശേഷം അത് ഞങ്ങൾ കാണിച്ചു തരാം, അതിൽ എന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കെയറി ആയെന്നുള്ളത്. അടുത്തത് ഈ പറയുന്ന പോലെ ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളിയപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ്, അഭിലാഷേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും നെഞ്ചിൻ ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അതും കുറേ ഒരു പുതിയ പുതിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡാണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മൂല്യങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.
എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത്, ശിവം, ഷാജി കൈലാസ് സാറിന്റെ. പിന്നെ ബാലേട്ടൻ ചെയ്തു. പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയാ, എക്സൈറ്റ്മെന്റും ഉണ്ട്, സന്തോഷവും ഉണ്ട്, ടെൻഷനും ഉണ്ട്. എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടന്റെ മോളായിട്ടാണ്. അതിനുശേഷം ഇപ്പൊ സാന്ത്വനത്തിൽ അഞ്ജലിയായിട്ടാണ്. അപ്പൊ ഞാനിനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ സുമതി വളവായിട്ട് വന്നത്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്, ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ, ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷേട്ട വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, ചെറുപ്പം മുതലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ, അമ്മ, അനിയത്തി, ഇപ്പം എനിക്കൊരു ഫാമിലിയും കൂടി ഉണ്ട്, ചേട്ടൻ ജി പി ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന ജി പി ചേട്ടൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഞാനതിൻ്റെ 100% ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ അഭിലാഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കുകയാണ്. പക്ഷെ അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. പ്രിപ്പയർഡ് ആയിട്ടൊന്നല്ല വന്നത്, ഇങ്ങനെ ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ഇണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ശ്യാമയുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിന് ശേഷം ഇനി അടുത്ത പടയതാ അടുത്ത പടയതാന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ശ്യാമേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴും അഭിലാഷേട്ടൻ്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്ത് ഇങ്ങനെ അടുത്ത ടീമിൻ്റെ പടമെന്നൊക്കെ. അപ്പോൾ ഞാൻ അയ്യോ അടിപൊളി ഭാഗ്യം, ശ്യാമേട്ടൻ്റെ ഭാഗ്യം എന്നൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത്, ഞാനും സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ 3 മണിക്കൂർ മുമ്പ് കഥ കേട്ടത്, 3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞോണ്ടാണ് ഇപ്പൊ സ്റ്റേജിൽ വിളിച്ചത്. അതെ, അപ്പൊ ഇന്നാണ് ഞാൻ അറിഞ്ഞത്, ഞാനും ഇതിലുണ്ടത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ പടത്തിലുണ്ട്. അപ്പൊ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാൻ എന്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പൊ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരേ നാട്ടുകാരാണ്, അറിയോ അറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. അപ്പൊ ഇതിലോട്ട് ഇന്ന ഇതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഈ ഓഡിയോ റിലീസിനും ടൈറ്റിൽ റിലീസിനൊക്കെ നിൽക്കുന്ന പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിമാനവും സന്തോഷവുമുണ്ട് വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം ഈ സിനിമയുടെ ടൈറ്റിലിന് താഴെ വരുന്ന പേരുകളെല്ലാം തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോടും എൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന പേരുകളാണ്. ഈ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ മലയാളത്തിലെ ആദ്യ സിനിമയുടെ ആദ്യ തിരക്കഥയുടെ സംവിധായകനാണ് ഞാൻ. ആദ്യം റിലീസായത് എൻ്റെ സിനിമയല്ല എങ്കിൽ പോലും ആദ്യം മലയാളത്തിൽ അഭിലാഷ് തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അന്ന് തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഇന്നോളം ഒരു എൻ്റെ സഹോദരനെ പോലെ എൻ്റെ അനിയനെ പോലെ ഞങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. ഇനി ജീവിതത്തിൽ എപ്പോൾ ഏത് ഉയർച്ചയിലെത്തിയാലും അഭിലാഷ് ഏത് വലിയ നിലയിലെത്തിയാലും അതിൻ്റെ ഏറ്റവും താഴെ തുടങ്ങിയത് എൻ്റെ കൂടെയാണ് എന്നെനിക്ക് പറയാൻ കഴിയും. ആ ഒരു അഭിമാനം സന്തോഷം എനിക്കെപ്പോഴും ഉണ്ട്. അതുപോലെ വിഷ്ണു, ഞാനും അഭിലാഷും കൂടെ ചെയ്ത സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ വിഷ്ണുവിൻ്റെ മാളികപ്പുറം എന്ന സിനിമയും ഈ സിനിമയും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. രഞ്ജിൻ രാജാണെങ്കിൽ രഞ്ജിൻ രാജ് സംഗീതം നൽകിയ ആദ്യ മലയാള സിനിമയുടെ സംവിധായകൻ ഞാനാണ്. ആ ഒരു അഭിമാനം എനിക്കെന്നും എപ്പോഴും ഉണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ മുരളി, അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച സിനിമയാണ്. ഈ ടീമിന് ഈ സിനിമയ്ക്ക് ഒരു വലിയ വിജയം, മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ധന്യവാദം. അഭിലാഷും മോനോക്കെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ
വളരെ ആകാംക്ഷയോടുകൂടി ഇവർ സംസാരം കാണുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ, കേട്ടിട്ടില്ല ഞാനൊന്നും. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നി, എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ പ്രേമലു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹം കുട്ടീനെയൊക്കെ എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ. അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ, വിഷ്ണു, രഞ്ജനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരിക്കലൊരു സുരേഷിൻ്റെ പടത്തിൽ പാട്ട് ചേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു ഗംഭീരായിട്ടുണ്ട് പാട്ട്, പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്, കാരണം ഭയങ്കര മാർക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വാങ്ങും. അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര്. അതിനുദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ, മുരളി കുന്നുംപറം, അഭിലാഷ് പിള്ള, അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റിയുള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ല എൻ്റെ മോനോടുണ്ടല്ലേ അച്ഛനോട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സാറിലും ഒക്കെ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ഫണ്ണി രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് പേടി അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സാർ. അപ്പം മകൻ എന്തായാലും ഈ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, ആൻഡ് സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു ക്രൂ കൂടിയാണ്. അപ്പൊ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടിപ്സോ അഡ്വൈസോ ഒക്കെ കൊടുത്തിരുന്നു അവർക്ക്? അവന് മോനോ അർജുൻചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനായിട്ടും? എന്താ വെച്ചാല് എന്റെ മോനെ കുറിച്ച് പറയുമ്പോ ഞാനിങ്ങനെ പറഞ്ഞു തോന്നണ്ട, കാരണം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും. കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ചെയ്തിട്ട് മെലിച്ചവൻ ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കുറേ സിമിലാരിറ്റി ഉള്ള, അങ്ങനെ കുറേ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് കേൾക്കില്ല, കാരണം അവൻ്റെ കയ്യിൽ ഉണ്ട് കുറേ സംഭവങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യു മേ ജോയിൻ ദി ഓഡിയൻസ്. നമസ്കാരം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള ആൾക്ക് നല്ലൊരു ബിരിയാണി കാണുമ്പം എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ, വണ്ടർഫുൾ ക്രൂ, വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ്, അപ്പം എല്ലാം കൂടെ ഒരു ഒരു കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും. എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്തോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ. അപ്പോൾ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലേ. എല്ലാ ദിവസവും കഥ പറയും, എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ 90s ആണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന്. കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് 2024 1000 crore വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ്. മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീഷായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിൾ വരെ എഴുതി. സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ മലയാളം സിനിമ. അത് മാത്രമല്ല, കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച്, ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഒ ടി ടി ഉണ്ടായപ്പം പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം, അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ. പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ ഒ ടി ടിയെയും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന, തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി
ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം, നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം, അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഉണ്ട്, ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും, ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ല കണ്ടന്റ് ഉണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ. അതുകൊണ്ട് എല്ലാവരും അതിന്റെ കണ്ടന്റ് ശ്രദ്ധിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ്. അതിന്റെ കൂടെ ഹൊറർ നമ്മൾ കണ്ടതാണ്, ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള, പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന, പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജിനെയും. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് മുരളി ചേട്ടൻ ഓൾസോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. സർ, എ സ്മോൾ ക്വസ്റ്റ്യൻ ടു യു. സോ ഇവിടെ അഭിചേട്ടൻ കുറെ കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം വെറൈറ്റി തേടി പോകുന്ന സർ, ഇതിൽ നിന്ന് ഏത് കഥ ചൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്? ഞാൻ പറഞ്ഞ അത് പല പല കാരണങ്ങൾ കൊണ്ട്, അഭിലാഷ് ആദ്യമായിട്ട് പറഞ്ഞ കഥ തന്നെ, അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് നടക്കാറ്. ചിലപ്പോൾ അതിൽ എന്റെ കോസ്റ്റ് ഒത്തു വന്നിട്ടില്ല, എന്റെ കാസ്റ്റ് ഒത്തു വന്നിട്ടുണ്ടാവില്ല, അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിന്നെ ചെയ്യാം. അങ്ങനെ അഭിലാഷ് വേറെ കഥകളിലേക്ക് പോകുന്നു, അത് ശരിയാവുന്നു, അത് അതൊരു ആ മിക്സ് ശരിയാവാത്തതിനെയാണ്. അത് ഉടനെ ഉണ്ടാവും. നിങ്ങൾ അത്രയും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ വർഷം തന്നെ? ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. അപ്പം എന്തായാലും ഈ വർഷം തന്നെ വെയിറ്റിംഗ് ഫോർ ദാറ്റ് അല്ലേ പറഞ്ഞത്? ആക്ച്വലി ശിവദ ചേച്ചിയും അദിതിയും ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അവരെ മാറിപ്പോയതാണ്. എനിവേ, ഓൾ ഓഫ് യു ലുക്കിംഗ് സോ ഗോർജിയസ്. അപ്പം രണ്ടു വാക്ക് നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കണം. അഭിചേട്ടന്റെ സിനിമയിലൊക്കെ നായികയായിട്ടും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടും നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാരും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസും, ഇനി ഇപ്പം നമ്മൾ ഒരു ടൈറ്റിൽ കണ്ടു, അടിപൊളി ടൈറ്റിൽ, അപ്പം എന്താണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ വി ഓൾ ആർ എക്സൈറ്റഡ് ടു ഹിയർ ഇറ്റ് ഫ്രം യു. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ സാധിച്ചാൽ. ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷേണ പരിചയപ്പെട്ടത്. 10-ാം വളവ് എന്ന് പറഞ്ഞ സിനിമ, പപ്പേടനായിരുന്നു എൻ്റെ ഡയറക്ടർ. അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവിടുന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇനി ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ് മാളികപ്പുറം ഉൾപ്പെടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതും നല്ലൊരു വിജയമായി തീരട്ടെ. അഭിലാഷേണനും വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഞാൻ എന്തായാലും മാളിയപ്പുറം ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പം എൻ്റെ സ്വന്തം ടീമാണ് മാളിയപ്പുറം. അപ്പം അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാളിയപ്പുറം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക്. അപ്പം അവരുടെ അടുത്ത മൂവിയും അതേപോലെ, അല്ല അതിൽ മുകളിൽ ഹിറ്റാവട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യം ഒന്നല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഞാനെങ്ങാനും സിനിമയിലുണ്ടോ, ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് വിചാരിച്ചു. ഇല്ലെന്നും മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ നേരത്തെ സിനിമ നേരത്തെ ചെയ്ത് ഇവർ മൂന്നേരും കൂടെ ഒരുമിച്ച് സിനിമ. ഒരു സെക്കൻഡ്. അപ്പോൾ ഇവർ നേരത്തെ സിനിമ മാളികപ്പുറം ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ മെയിൻ റീസൺ തീയിക്കുന്ന ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. അപ്പം ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റാവട്ടെ. സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളിച്ചേട്ടാ, അഭി, വിഷ്ണു, രഞ്ജൻ, അർജുൻ എല്ലാവർക്കും, എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയണേ, അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിലും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഒരു 100 crore ക്ലബില് കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിപ്പോയി. അഭിലാഷേട്ടൻ്റെ കോള് പോലെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഈ ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമുള്ളത് അഭിലാഷേട്ടനുമായിട്ടാണ്. അഭിലാഷേട്ടനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയിൽ, എനിക്കൊന്ന് 10-ാം വളവിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഓർമ്മ പുതുക്കി. ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു, ഞാൻ നാട് വിട്ടു പോയിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല.
പക്ഷെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോ ഇപ്പൊ ശ്രദ്ധ ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടോ കിട്ടില്ലേ എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ കേട്ട് അതിനെ പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100 ദിവസം പോകട്ടെ, അതിന്റെ സെലിബ്രേഷനായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. സുമതി വളവ് എന്റെ ശബ്ദത്തിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അതിന്റെ ടൈറ്റിൽ അനൗൺസ് ആയതിൽ ഒരുപാട് സന്തോഷം. റിയലി പ്രൗഡ്. അപ്പോ ഉറപ്പായിട്ടും ഇവിടെ എല്ലാരും പറഞ്ഞു അഭിലാഷിനെ കുറിച്ചിട്ട്. ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. അഭിലാഷ് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ചേച്ചി ഒന്ന് ഒരു വോയിസ് ഓവർ ഉണ്ടെന്ന് വരുമോന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും എന്റെ ശബ്ദം അത് ആർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ തോന്നണം എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് പോയി ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷ്ണുവിന്റെ എക്സൈറ്റ്മെന്റ് അഭിലാഷ് അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയാ ഒത്തിരി സന്തോഷം, കാരണം ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വോയിസ് ഓവറിൽ കൂടിയെങ്കിലും ഞാനിപ്പോ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ സന്തോഷം. സുമതി വളവ് ഒരു വലിയ സക്സസ് ആവട്ടെ. മാളികപ്പുറത്തിന് ശേഷം മാളികപ്പുറത്തിനെക്കാട്ടിലും വലിയൊരു സക്സസ്സുമായിട്ട് അഭിലാഷ് പിള്ളയും വിഷ്ണുവും പിന്നെ പ്രിയപ്പെട്ട അർജുനും എല്ലാവരും എല്ലാ മൊത്തം ടീമിനും എൻ്റെ വലിയ ഒരു ആശംസ. താങ്ക് യു സോ മച്ച്. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ട്രയോ എന്ന് പറയുന്ന ഫാമിലിയാണ്. വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടനും രഞ്ജൻ ചേട്ടനും പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാമിലി ഓ പ്രോജക്റ്റ്. മാളികപ്പുറം ആയാലും ഐ ഡീൽ ഇറ്റ് ഇൻ സച്ച് എ വേ ആൻഡ് ഐ എം സോ ബ്ലെസ്ഡ് ടു ബി ഇൻ ദിസ് പ്രോജക്റ്റ് ആൻഡ് റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് ട്രയോ മാസ്റ്റർ പീസ്. താങ്ക് യു.